എന്തായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇന്നലത്തെ മത്സരത്തിലെ പ്രശ്നം? അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാറ്റിംഗ് നേടിക്കേണ്ടി വന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് ഓപ്പണിംഗ് സൈഡിൽ ആദ്യം തന്നെ ഡെവോൺ കൊണ്ടുപോയി നഷ്ടമായി. ശേഷം വന്ന മൊയിൻ അലി അത്യാവശ്യം നല്ല രീതിയിൽ അടിക്കാൻ ശ്രമിച്ചു, ബോളുകൾ വേസ്റ്റ് ചെയ്യാതെ സ്കോർ കണ്ടെത്തി, അദ്ദേഹത്തിന്റെ വിക്കറ്റും പോയി. പിന്നീട് വന്ന ബെൻ സ്റ്റോക്സിൽ നിന്നാണ് നമ്മൾ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. ആ ഒരു പഴയ ബെൻ സ്റ്റോക്സ്, അതായത് ഇഞ്ചുറിക്ക് മുമ്പുണ്ടായിരുന്ന ബെൻ സ്റ്റോക്സും ഇഞ്ചുറിക്ക് ശേഷമുള്ള ബെൻ സ്റ്റോക്സും രണ്ടും രണ്ടാണെന്ന് തെളിയിക്കുന്ന ഒരു കളിയായിരുന്നു ബെൻ സ്റ്റോക്സിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഇന്നലത്തെ എൻ്റെ മത്സരം എടുത്തു നോക്കിയാലും ബെൻ സ്റ്റോക്സ് കാര്യമായിട്ടുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് അദ്ദേഹത്തിന് അറിയാം ബോൾ ചെയ്യാൻ കുറച്ച് മത്സരങ്ങൾ കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഇതുവരെ കാണാൻ സാധിച്ചില്ല. അതിനുശേഷം വന്ന റായുഡുവിൽ നിന്ന് ശരിക്കും താളം തെറ്റിപ്പോകുന്ന നമ്മൾ കണ്ടു. റായുഡ് നമുക്കറിയാം റീസെന്റ്ലി ഒരു മാച്ചുകളിലും ആക്റ്റീവ് ആയിട്ടുള്ള പ്ലെയേഴ്സ് പ്ലെയർ അല്ല, ഐ പി എല്ലാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മിഡിൽ ചെയ്യാൻ പോലും റായുഡ് ശരിക്കും ബുദ്ധിമുട്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അനാവശ്യ ഷോട്ടുകൾക്ക് പോകാതെ നല്ല രീതിയിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ ആദ്യം അടിച്ചുകൊണ്ടിരുന്ന ഋതുരാജ് ഗംഗ്വാറിനെ അത് വളരെയധികം ഗുണം ചെയ്തേനെ. അവിടെ ശരിക്കും പറഞ്ഞാൽ റായുഡ് വിക്കറ്റ് വേസ്റ്റ് ചെയ്യാതെ ഒരു ആങ്കർ റോൾ തന്നെ കളിക്കേണ്ടതായിരുന്നു. അതിനുശേഷം ചെന്നൈ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം, ഇന്റർനാഷണലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ജഡേജ, മിച്ചൽ സാൻഡർ എന്നിവരെ നിലനിൽ അവിടെ വലിച്ചിട്ട് അവിടെ ദൂബെ ഇറക്കി വിട്ടതാണ് ശരിക്കും ചെയ്തൊരു മണ്ഡലം എന്ന് പറയുന്നത്. ദൂബെ അവിടെ വന്നതോടുകൂടി തന്നെ ദൂബെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈവൻ അത്രയും ഹൈറ്റുള്ള പ്ലെയർ, അത്രയും ഹാൻഡ് പവർ ഉള്ള പ്ലെയർ ആ ഷോർട്ട് ബോളുകൾ ശരിക്കും കളിക്കാൻ സാധിക്കാത്തത് വലിയ രീതിയിൽ സങ്കടം ഉളവാക്കിയെന്ന് തന്നെ പറയണം. ശരിക്കും പറഞ്ഞാൽ ദൂബെ അത്രയും ബോളുകൾ വേസ്റ്റ് ചെയ്ത് ഒരു എക്സ്ട്രാ പ്രഷർ അവിടെ ചെന്നൈ സൂപ്പർ കിങ്സിനും അതുപോലെ തന്നെ ഋതുരാജ് ഗൈക്വാദിനും ബിൽഡ് ചെയ്തു പ്രഷർ. അതുകൊണ്ട് തന്നെ ഋതുരാജ് ഗൈക്വാദിൻ ആഞ്ഞടിച്ച് തന്റെ സെഞ്ചുറി നഷ്ടമാവുകയും ചെയ്തു. 92 റൺസിൽ വിക്കറ്റ് നഷ്ടമായി പോവുകയായിരുന്നു. ഒരുപാട് ബോളുകൾ അവിടെ ദൂബെ വേസ്റ്റ് ചെയ്തു. ആ കൂടി ആ ഒരു സിക്സർ മാത്രമായിരുന്നു കൊള്ളാവുന്ന ആ ഒരു ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന് ജഡേജയ്ക്കും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. ലാസ്റ്റ് എം എസ് ധോണി വന്ന് മത്സരം ഫിനിഷ് ചെയ്യായിരുന്നു. എടുത്തു വരേണ്ട ഒരു കാര്യമുണ്ട് ധോണിയുടെ ആ ഒരു കളിയിൽ. നമ്മൾ ഓൾറെഡി റായുഡിനെ പോലെ തന്നെ നിലവിൽ മത്സരങ്ങൾ ഒന്നും കളിക്കാതെ ഐ പി എല്ലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാൻ, ഒരു വിക്കറ്റ് കീപ്പർ, ഒരു ക്യാപ്റ്റൻ ഇത്രയും മനോഹരമായിട്ട് ബാറ്റിൽ ബോൾ മിഡിൽ ചെയ്യണമെങ്കിൽ അത്രമാത്രം ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കണം അദ്ദേഹം എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു ആ ഒരു മത്സരത്തിൽ നിന്ന്. ആ ഒരു സിക്സർ വന്നപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ജേഴ്സി ഇട്ട ഫാൻസ് പോലും എണീറ്റ് നിന്ന് കൈയടിക്കുമായിരുന്നു. അമ്മാതിരി ആംബിയൻസ് ആണ് അങ്ങനെ അവിടെ ക്രിയേറ്റ് ചെയ്തത്. സോ ധോണി ഈസ് ഓക്കെ. അടുത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ചെന്നൈയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇത്തവണ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ചെന്നൈ സ്ട്രഗിൾ ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പരിക്കൊരു കഷേ. അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തിന് ഇമ്പാക്ട് പ്ലെയർ ആയി, ഗുജറാത്തിനാണ് ഇമ്പാക്ട് കൂടുതൽ ഉണ്ടാക്കിയെന്ന് പറയണം. നമുക്ക് തുഷാർ ദേശ്പാണ്ഡെയുടെ ആ ഒരു കരിയർ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എക്കോണമി ഹൈ ആയിട്ടുള്ള പ്ലെയറാണ് തുഷാർ ദേശ്പാണ്ഡെ. അതിലും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ സിമർജിത്ത് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തായാലും ഹാങ്കറേക്ക് നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. ഒരു ബൂമറ സ്റ്റൈലൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് അത്യാവശ്യ സമയത്ത് വിക്കറ്റ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അടുത്ത മത്സരത്തിലും ലെവനിൽ ഉറപ്പായിട്ടും സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഹാങ്കറേക്കർ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ചെന്നൈയുടെ ബാറ്റിംഗിന്റെ തോക്കെയാണ് ബോളിംഗിൽ ഇനിയും കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. ബോളിംഗിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ട്രൈ ചെയ്യാറുണ്ട്. ചഹറിനെ ഡെത്ത് ഓവറിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ദീപക് ചഹറിനെ, ദീപക് ചഹർ 19 ഓവർ എറിഞ്ഞ് നല്ല രീതിയിൽ അടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ചഹറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പവർ പ്ലേയിൽ പുള്ളി അടിപൊളിയാണ്, അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഡെത്ത് ഓവറിലേക്ക് വന്നു കഴിയുമ്പോൾ ചെന്നൈ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ചെന്നൈക്ക് ഒരു തലവേദന ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റിനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ബെൻ സ്റ്റോക്സ് എന്ന് ബോളിംഗിലേക്ക് വരുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. ചെന്നൈ അടുത്ത മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തുമോ എന്നും കണ്ടിരുന്ന് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ അമലായി രേഖപ്പെടുത്താം. ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും പറയുകയും ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഗോകുല സൈനിക, ബൈ ബൈ.